ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര രസകരം കേട്ടോ. നമ്മൾ കുറേ നാളുകളായി പറയേണ്ട ഒരു നന്മ മരത്തിനെ കുറിച്ചിട്ട്, ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു നന്മ മരം. ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ വിന്നർ ആവുന്നവരെ എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അത്. പിന്നീട് അദ്ദേഹത്തെ എല്ലാവരും വാഴ എന്നാണ് പറയുന്നത്, വേറെ ആരുമല്ല റിനോഷ് ജോർജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. റിനോഷ് ജോർജ് വളരെയധികം നന്മമരം ചമഞ്ഞാണ് ഇത്രയും നാൾ ബിഗ് ബോസിനകത്ത് നിന്നിരുന്നത്. യാതൊരു തരത്തിലുള്ള തല്ലൂട്ടത്തിനുള്ള ബഹളങ്ങൾക്കില്ല, ആളുകൾ ഒതുങ്ങി 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 നിൽക്കുമായിരുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു മുഖം അതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നന്മമരം ചമഞ്ഞ് ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് എല്ലാവരുടെ ഹൃദയത്തിലെ ഒരു സ്ഥാനം പിടിച്ചിട്ട് ബിഗ് ബോസ് അങ്ങ് ഓസിലങ്ങ് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു നിന്നാണ്. പക്ഷേ എവിടെയെന്നറിയോ അദ്ദേഹത്തിന് അത് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ കളി ശരിയല്ല എന്നുള്ളത് മനസ്സിലായത് എന്ന് വെച്ചാൽ അനു ജോസഫ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടിനകത്തോട്ട് വന്നപ്പോൾ റിനോഷിനെ കുറിച്ചിട്ട് കുറച്ച് ഹിൻറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ റിനോഷിന് മനസ്സിലായി റിനോഷിൻ്റെ ഈ പോക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ സ്ട്രാറ്റജി അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് മാറ്റുന്നത് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്, വാ തുറന്ന തെറി വരുന്ന ഒരു മനുഷ്യനാണ് ഈ റിനോഷ് എന്നാണ് എനിക്ക് ഈ പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഇതിനൊക്കെ മാറി മാറി പോയിട്ടുള്ളത്. കാരണം അത് അദ്ദേഹത്തിന് ബാഡ് ഇമേജ് ആവുന്നുള്ളത് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ കാമായിട്ട് ഇരുന്നിരുന്നത്. ആ സ്ട്രാറ്റജി അദ്ദേഹത്തിൻ്റെ ഇതിനെ ഗെയിമിനെ ബാധിക്കുന്നു തോന്നിയപ്പോൾ അദ്ദേഹം എന്തായാലും റിയലായി നിൽക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് ഇന്ന് സാഗറുമായിട്ടുണ്ടായുള്ള ആ ഒരു വഴക്കിൽ പൂരെ തെറി വന്നിട്ടുള്ളത്. ഇത്രയധികം തെറി സാഗറിനെ വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് റിനോഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. റിനീഷ് ഒരുപാട് ചൂടാവുന്ന ഒരു വ്യക്തിയാണ്, ജുനൈസ് ഒരുപാട് ചൂടാവുന്ന വ്യക്തിയാണ്, സാഗർ ഒരുപാട് ചൂടാവുന്ന വ്യക്തിയാണ്. പക്ഷേ ഇവരൊക്കെ ചൂടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വായിൽ നിന്ന് ബാഡ് വേർഡ്സ് ഒന്നും വരാറില്ല. ഇതുപോലെ നമ്മൾ മലയാളികളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലോ നാട്ടിൻപുറത്ത് തെറിയുന്നോ അല്ലെങ്കിൽ ഇപ്പം ഓരോ റിവ്യൂ ചാനലൊക്കെ പറയും നാട്ടിൻപുറത്ത് തെറിയല്ലേ അത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് അഖിൽമാരെ കുറിച്ച് പറയാറുണ്ടല്ലോ. നാട്ടിൻപുറത്ത് തെറിയായാലും സിറ്റിയിലത്തെ തെറിയായാലും ഇവിടുത്തെ ഏത് ലോകത്തെ തെറി ഉപയോഗിച്ചാലും തെറി തെറി തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ നന്മമരമായിട്ട് ഇരുന്ന് ഇത്രയും നാൾ ഇരുന്ന് പറഞ്ഞ ഒരാൾ ചൂടായി പ്രൊവോക്കായപ്പോൾ തെറി മാത്രമാണ് പറയുന്നത്, എന്നാൽ സാഗർ പ്രൊവോക്കായപ്പോൾ ഒരു തെറി പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ തെറി പറയുന്ന ഒരാളാണെങ്കിൽ പ്രവോക്കാകുമ്പോൾ അപ്പോൾ തന്നെ തെറി നമ്മുടെ വായിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരും. ഇപ്പോൾ റിനോഷ് അതുപോലെ തെറി ഉപയോഗിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തെറി വന്നത്. സാഗർ തെറി ഉപയോഗിക്കാത്ത ഒരാളാണ്, അതായത് ഇത്രയും ചൂടായിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തെറി ഒരു വാക്ക് പോലും തെറി വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു ചാനലിൽ വരുന്ന ഒരു പരിപാടിക്കകത്ത് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു തെറി വാക്കുകൾക്ക് ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ ഈ നന്മമരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇന്നത്തോടുകൂടി തന്നെ അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ റിനോഷ് ഇങ്ങനെ നന്മമരം കളിച്ച് കളിച്ച് ആൾക്കാരെ പറ്റിച്ച് പറ്റിച്ച് ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഒരു ഇമേജ് ആളുകളുടെ മുന്നിലായിട്ട് വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകായിരിക്കും നല്ലത്. ഈ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഇത്തിരി സൂക്ഷിച്ച് പ്രയോഗിച്ചാൽ മതി. കാരണം കളിയിലോട്ട് ഇപ്പോൾ അദ്ദേഹം ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഇന്നത്തെ കളിയെ അപേക്ഷിച്ച് ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. കളിച്ച് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും എന്താണ് ബിഗ് ബോസിൽ മറ്റുള്ളവർക്ക് വരുന്ന പ്രഷർ, ഗെയിമോടനുബന്ധിച്ച് അവർക്ക് വരുന്ന പ്രഷർ എന്താണെന്നൊക്കെ റിനോഷ് ഇപ്പോൾ ഇന്നത്തെ ഗെയിമിലാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് റിനോഷിൻ്റെ സ്വഭാവത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നത്, ഈ തെറിയൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും നാളെ റിനോഷ് കൈയും കെട്ടി നോക്കിയിരുന്നു മറ്റുള്ളവർ എന്ന് തെറി വിളിക്കട്ടെ, മറ്റുള്ളവർ എങ്ങനെ കളിക്കട്ടെ, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ, ഇങ്ങനെ നിന്നാലും ബിഗ് ബോസിൽ എനിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു മിഥ്യാധാരണ റിനോഷ് ഉണ്ടായിരുന്നു. പക്ഷേ റിനോഷിന് പോകെ പോകെ മനസ്സിലായിരുന്നു എവിടെ നിന്നൊക്കെയോ ചെറിയ ചെറിയ തരത്തിൽ ഹിൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഉയർന്നു പോകുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്തി മുന്നോട്ട് പോകുമ്പോൾ റിനോഷിനെ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, റിനോഷിന് ഒരു പുകഴ്ത്തിലൊന്നും അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ റിനോഷിന് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നിന്ന് ശരിയാവും തോന്നി, അതുകൊണ്ട് അദ്ദേഹം സ്ട്രാറ്റജി അദ്ദേഹം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വാഴ എന്നുള്ള പേര് ഇനി നമുക്ക് പ്രയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി അങ്ങോട്ടുള്ള റിനോഷിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി വീടിന് ഒരു വാഴയായിട്ട് തന്നെ തീരാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്ന് ടാറ്റ പറഞ്ഞിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാം. അതല്ല അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിന് മാറ്റുകയാണെങ്കിൽ ഇത്രയും നാൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ഇനിയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള അത് കൂടുതലാണ്. പക്ഷേ ഈ തെറിവാക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെയധികം കുറഞ്ഞു പോകാനാണ് ചാൻസ്. അദ്ദേഹത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാവരും നന്മമരായിട്ടാണ് ഇപ്പം കാണുന്നത്, വളരെ മാന്യം ജെൻറ്റിലായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇപ്പം നമുക്കെല്ലാ യൂട്യൂബ് ചാനലിലൊക്കെ വരുന്ന റിവ്യൂസിലൊക്കെ നമുക്ക് റിനോഷിനെ കാണാൻ പറ്റുന്നത് അദ്ദേഹം ഭയങ്കര നന്മമരമാണ്, അദ്ദേഹം വളരെ നല്ലവണ്ണം മെച്ചോർഡായിട്ട് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു, ഭയങ്കര എൻ്റർടൈനറാണ് എന്ന രീതിയിലൊക്കെയാണ് മുൻപ് വന്നിരുന്നത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് യാതൊരു തരത്തിൽ ആരും ഒരു വാക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ യൂട്യൂബ് ചാനലുകളും പോയിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനായിട്ട് ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷനും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് ആർക്കും ഒന്നും പറയാനില്ല. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് റിനോഷിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഈ പൂരത്തെറി വന്നിരിക്കുന്നത്. ലാലേട്ടൻ വരുന്ന എലിമിനേഷൻ എപ്പിസോഡിൽ എന്തായാലും ഇതൊരു വിഷയമാവും. അപ്പോൾ റിനോഷിൻ്റെ ഇമേജ് വളരെയധികം ഡൗൺ ആവാനാണ് ചാൻസ്. എന്നാലും പുറത്താകാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ തൊട്ടിട്ട് റിനോഷ് നല്ലതുപോലെ കളിക്കുകയാണെങ്കിൽ റിനോഷിന് ഇനിയും ടോപ്പ് ഫൈവിലൊക്കെ എത്താനുള്ള നല്ല കാലിബറുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ആദ്യമൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഇതുപോലെ ഒരു ബിഗ് ബോസ് പോലുള്ള ഇത്രയും വലിയൊരു പരിപാടിയിൽ വന്നിട്ട് ഒന്നും ഇണ്ടാതെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം നമ്മളൊക്കെ നല്ലതുപോലെ കളിച്ച് മുന്നേറുന്ന അല്ലെങ്കിൽ ഡിസ്കഷനിൽ പങ്കെടുത്ത് പറയേണ്ടടുത്ത് അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഒപ്പം നിൽക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ഒരാൾ കയ്യും കെട്ടി ഇങ്ങനെ ഒരു ഗെയിമിലോട്ട് ഇല്ലാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ട് തോന്നില്ല. അങ്ങനെയാണ് എനിക്ക് പറ്റിയത് കേട്ടോ. അതായത് പിന്നീട് റിനോഷിനെ കുറിച്ച് ഞാൻ പിന്നീട് റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം അദ്ദേഹം കളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കളിയൊക്കെ ശ്രദ്ധിച്ചു. ആ സമയത്താണ് ഇപ്പോൾ പൂരത്തെ റീല് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറയാനാണ്, റിനോഷിൻ്റെ കളി ഇനിയും നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിന് പ്രതീക്ഷിക്കാം. നല്ല കളിയിലോട്ട് അദ്ദേഹം സ്ട്രാറ്റജിക്ക് ആയിട്ട് മുന്നോട്ട് വരട്ടെ. ഈ ഒതുങ്ങി ഒതുങ്ങി നിൽക്കാതെ ഇപ്പം പെൺകുട്ടികളായിട്ടുള്ള റെനീഷ് അതുപോലെ തന്നെ ശ്രുതി ഇപ്പോൾ വന്നിട്ടുള്ള അനു ജോസഫ് അവരൊക്കെ തള്ളിക്കയറി അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോഴാണ് ഒരു റിനോഷ് ഇങ്ങനെ കയ്യും കെട്ടി എല്ലാം നോക്കി നിൽക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് അത്ര സുഖമായി തോന്നില്ല. ഈ കളിയുടെ ആദ്യത്തെ ദിവസം നമുക്കത് അത്ര എനിക്കത്ര പേഴ്സണലി ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. റിനോഷ് വളരെ നന്നായി കളിച്ച് മുന്നേറി നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം ഓരോ എപ്പിസോഡ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള സ്ട്രാറ്റജി എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. റിനോഷിൻ്റെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് അതിന് ചെയ്തതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.